ഇന്ന് ഹാജരാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റു പല പരിപാടികൾക്കിടയിലും ധൃതി പിടിച്ച് ഇവിടെ എത്തിയത്. കോടതി ഇന്ന് ഹാജരാകാൻ വേണ്ടി ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് കോടതി നിർദ്ദേശം അനുസരിച്ച് ഞാൻ കോടതിയിൽ ഹാജരാകും. ഇന്ന് എല്ലാവരും കോടതിയിൽ ഹാജരാകണം. ഇന്ന് കേസ് അവധിക്ക് വെച്ചതുകൊണ്ട് ഇന്ന് ചാർജ് ഷീറ്റ് വായിച്ച് കോടതി അത് സംബന്ധിച്ച് എന്റെ റിപ്ലൈ മറുപടി വാങ്ങണം. അത് ഞാൻ കോടതി പറയും വായിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് വ്യാഖ്യാനിച്ച് ദോഷമുണ്ടാക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മഹാത്മാഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നേതാവായിരുന്നു. പണ്ട് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ പലരും ഭരണരംഗത്ത് നിൽക്കുമ്പോൾ തന്നെ കോടതിയിലും കേസുകളിലും ഒക്കെ പെടേണ്ടി വന്നിട്ടുണ്ട്. സഖാ വി എം എസിനെ ശിക്ഷിച്ചിട്ടില്ലേ? അതൊക്കെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ ഒട്ടനവധി കേസുകളുണ്ടാവും. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അത് രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് അതിനെ സമീപിക്കുക എന്നുള്ളതാണ് പൊതുവെ രാഷ്ട്രീയക്കാരായുള്ള ആളുകൾ നിരീക്ഷിക്കുക, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർ. തീർച്ചയായും കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഞങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് യു ഡി എഫുകാർ നടത്തിയിട്ടുള്ള അതിരുവിട്ട തെറ്റായുള്ള നടപടികൾ, ഒരു നിയമസഭാ നടപടികൾക്ക് നിരക്കാത്ത നിലയിൽ ഒരു ഭരണകക്ഷി പെരുമാറുക, മന്ത്രിമാരും എല്ലാം കൂടി ചേർന്നുകൊണ്ട് പ്രതിപക്ഷത്തെ അങ്ങേയറ്റം അവഹേളിക്കുക, പരിഹാസപ്പെടുത്തുക, അക്രമം കാണിക്കുക, ഈ നിലയിലേക്ക് തലേന്ന് രാത്രി മുതൽ തയ്യാറെടുത്ത് വന്നിട്ടുള്ള അതിന്റെ ഒരു അനിഷ്ട സംഭവത്തിന്റെ ഒരു ഭാഗമാണ് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. അവരെ പേരിൽ ഒരു കേസ് കൊടുത്തില്ല. പിന്നെ പ്രൈവറ്റ് കംപ്ലയിന്റാണ് ഫയൽ ചെയ്തത്. മൂന്ന് വനിതാ നേതാക്കന്മാരാണ് രണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അതിപ്പോ കോടതിയിലുണ്ട്. അതെ, അന്നത്തെ പ്രതിപക്ഷമായിട്ടുള്ള ഞങ്ങൾ പറയുന്നത് ഈ കേസ് വസ്തുതാപരമായി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതല്ല, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്തതാണ്. അത് രൂപപ്പെടുത്തിയെടുക്കാൻ അവർ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും എത്തിയല്ലോ. ഇത്രയും സമർത്ഥമായൊരു അന്വേഷണം ലോക ചരിത്രത്തിൽ തന്നെ, നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രവിദ്യ ഉപയോഗിച്ചുകൊണ്ട് കുറ്റവാളികളെ കണ്ടെത്തുക, ഏത് കുറ്റവാളിയെയും കണ്ടെത്താൻ ഇന്നത്തെ ശാസ്ത്രരംഗത്തിന് കഴിയുമെന്നതിന്റെ ഉദാഹരണമാണിത്. അതുകൊണ്ട് കുറ്റവാളികൾ ഭയപ്പെടും. ഈ കുറ്റാന്വേഷണത്തിന്റെ ഫലമായിട്ട് കുറ്റം ചെയ്യാൻ പുറപ്പെടുന്നവർ എത്ര സമർത്ഥരായാലും എത്ര തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലും കുറ്റവാളികൾ പിടികൂടപ്പെടും എന്നൊരു വസ്തുത ഇതിലൂടെ വലിയൊരു സന്ദേശം കൊടുക്കുകയാണ്. അത് കുറ്റം കുറച്ചുകൊണ്ടുവരാൻ കൂടി സഹായിക്കും. പ്രതിപക്ഷം പറയുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഒരു വസ്തുതയും വേണ്ട, ഒരു കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട. അതുകൊണ്ട് ഇപ്പൊ ക്രിമിനലായി എല്ലാ തെളിവുകളും സഹിതം പിടിക്കപ്പെട്ടിട്ടുള്ള ക്രിമിനലിന് വേണ്ടി നിരവധി കേസുകളിൽ ക്രിമിനലായിട്ടുള്ള ഒരു ഭീകര പ്രവർത്തനത്തിന് നടത്തിയവന് വേണ്ടി ഇന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന് പറയുന്നതല്ലേ കേരളത്തിലെ പ്രതിപക്ഷം ഇന്നത്തെ? അതിന്റെ നേതാക്കൾ അവരെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? കേരള ജനത ദുഃഖിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കോൺഗ്രസ്. ഏത് കുറ്റവാളിയെയും കുറ്റവാളിയെയും സംരക്ഷിക്കും എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. കാരണം കണ്ണൂരിൽ നിന്ന് ബോംബ് രാഷ്ട്രീയം നടത്തി അവസാനം ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്തും ആ ബോംബ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിന്റെ ഡി സി സി ആപ്പീസ് ആ ബോംബ് നിർമ്മിച്ചത്. ഇന്ത്യ ടുഡേ പത്രം ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അതൊക്കെ നോക്കിയാൽ കാണും. ബോംബ് നിർമ്മിക്കുക കോൺഗ്രസ് ആഫീസിന്ന്. ഒരു കോൺഗ്രസിന്റെ ഡി സി സി സെക്രട്ടറി പറയുകയാണ് ഞങ്ങൾ മൂന്ന് തരം ബോംബ് നിർമ്മിക്കുന്നുണ്ട്. അതിലൊരു ബോംബിന്റെ ഗുണം ഇന്നതാണ്, മറ്റൊരു ബോംബ് ആളെ കൊല്ലാനുള്ളതാണ്. ഇതൊക്കെയാ കോൺഗ്രസ് ആഫീസ് അന്ന് അത് അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് ധരിച്ചത്. അതുകൊണ്ട് പാഠം ഉൾക്കൊള്ളാനും ശരിയായ നിലപാടുകൾ സ്വീകരിക്കാനും അവരിപ്പോഴും തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ പ്രസ്താവനയിലൂടെ നിരീക്ഷിക്കാൻ കഴിയുന്നത്.